ശ്രീ എൻ ശ്രീകുമാർ, ഈ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് പറയുന്ന ഈ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഈ ഒരു കൂട്ടായ്മ അത് കൂടുതൽ വിശാലമാക്കുമ്പോൾ അതിൽ നേരത്തെ ശ്രീ ജോർജ് പൊടിപ്പാറ സൂചിപ്പിച്ചതുപോലെ നിരവധി വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികളുടെ ഭാരമൊക്കെ ഒറ്റയ്ക്ക് വഹിക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കോൺഗ്രസിന് പല ഘട്ടങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പല രാഷ്ട്രീയ പാർട്ടികളുമായും പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും പല സമവാക്യങ്ങളും രൂപീകരിക്കേണ്ടി വരും. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാകും നേരിടുക? എത്രത്തോളം വലിയ വെല്ലുവിളി എങ്ങനെയാകും കോൺഗ്രസ് നേരിടുക? അല്ല, ഇന്ന് ബാംഗ്ലൂരിൽ ഇന്ന് ആരംഭിക്കുന്ന രാത്രി ഒരു അത്താഴത്തിന് ശേഷം ചെറിയ ചർച്ചയുണ്ട് അവരുടെ. അപ്പോൾ ആരംഭിക്കുന്ന പ്രതിപക്ഷ യോഗം അതൊരു ഐക്യത്തിനോ അല്ലെങ്കിൽ ഒരു മുന്നണി ഉണ്ടാക്കാനോ അല്ല. അത് ഞങ്ങൾ ഒന്നിക്കാൻ തീരുമാനിച്ചു എന്നൊരു സന്ദേശം കൊടുക്കുകയാണ്. സാധാരണ ഈ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഐക്യം നിര കെട്ടിപ്പിടുക്കും. കാരണം തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും അതൊരു സഖ്യമായിട്ട് രൂപപ്പെടുക. അതിനു മുമ്പ് അങ്ങനെ സഖ്യമായിട്ട് രൂപപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ യു പിയിൽ അവിടെ സമാജ്വാദി പാർട്ടിക്ക് കോൺഗ്രസിനെ കണ്ടുകൂടാ, ബി എസ് പിക്ക് അങ്ങോട്ട് താല്പര്യമില്ല. അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ചിന്തകൾ പുലർത്തുന്ന പാർട്ടികളാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ആദ്യം ഐക്യ നിര ഉണ്ടാക്കുക, അതിനുശേഷം ആ ഐക്യ നിര, ഇപ്പോൾ യു പി എ അങ്ങനെ സംഭവിച്ചതാണ്. ആ ഐക്യ നിര എന്ന് പറയുന്നത് എന്താണോ ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കേണ്ടത് അതിനായിട്ടുള്ള യോഗം. അപ്പോൾ ഒരു കോമൺ മിനിമം പ്രോഗ്രാം സി എം പി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രോഗ്രാം ബി ജെ പിക്ക് അടുത്ത തവണ 7-8 മാസം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തുടരാൻ ഇനി അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ്. നേരത്തെ ശ്രീ ജോർജ് പൊടിപ്പാറ പറഞ്ഞ പോലെ ഈ തയ്യാറെടുപ്പ് എന്നുള്ളത് അതാത് സംസ്ഥാനങ്ങളിൽ വെല്ലുവിളിയാണ്. പക്ഷെ പൊതുവെ ദേശീയത അടിസ്ഥാനത്തിൽ അത് വെല്ലുവിളിയല്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ബാംഗ്ലൂരിലെ 26 പാർട്ടികളാണ് ഇന്ന് ഉച്ചവരെ ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ 26 പാർട്ടികളിൽ എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടി അവസാനം എത്താൻ തീരുമാനിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ ഒരു ഡൽഹിയുമായി ബന്ധപ്പെട്ട ഒരു ബില്ലിനെ കോൺഗ്രസ് എതിർക്കും, എതിർത്തില്ലെങ്കിൽ ഞങ്ങൾ വരില്ല എന്നവർ പറഞ്ഞല്ലോ. അപ്പോൾ കോൺഗ്രസ് അവരോട് പറഞ്ഞത് നിങ്ങൾ ഏത് കാലത്ത് ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടെടുക്കുന്നതാണ്, അത് കോൺഗ്രസിന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാലതാമസം വെച്ചത്, എടുത്തിയാടി പിന്താങ്ങാഞ്ഞ. അതുകൊണ്ടാണ് ഇപ്പോൾ ആം ആദ്മിക്ക് മനസ്സിലായി കോൺഗ്രസ് വിളിച്ചാൽ ആദ്യം 15 പാർട്ടികൾ പങ്കെടുത്തു, ഇപ്പോൾ ആ 24 ആദ്യം വന്നു, പിന്നെ ഇപ്പോൾ 26 പാർട്ടികളായി. ഇത് എങ്ങനെയാണ് ബി ജെ പിയെ ആകെ അമ്പരപ്പിച്ചത് എന്നുള്ളതിൻ്റെ തെളിവാണ് നാളെ അവർ വിളിച്ചിട്ടുള്ള 38 പാർട്ടികളുടെ യോഗം. ഈ 38 പാർട്ടികൾ എന്ന് പറയുന്നത് എൻ ഡി എയിലെ, നിങ്ങൾക്കറിയാമല്ലോ കോൺഗ്രസ് സഖ്യത്തിലുള്ള പാർട്ടികളുടെ അത്ര ശക്തി അപ്പുറത്തുള്ളവർക്കില്ല. അവിടെ ബി ജെ പിയാണ് മുഖ്യകക്ഷി. പിന്നുള്ളൊക്കെ എല്ലാവർക്കും ഓരോ ഒന്നോ രണ്ടോ സഖ്യത്തൊക്കെ ഓരോ ഇതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് അതിലിപ്പോൾ ഇപ്പം അപ്പനാദളം എന്നുള്ള ഒരു പാർട്ടിക്ക് അതിലുള്ളുണ്ട്. അപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും എത്രത്തോളം ശക്തി ഉണ്ടെന്നറിയാം. അപ്പോൾ അവർക്ക് 38 എണ്ണം എന്നവർ പറയുമ്പോൾ നമ്മൾ ഭയക്കേണ്ട, മറ്റേ പ്രതിപക്ഷം ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ 38 ഇവിടുത്തെ 14 ഏറ്റവും ഗണ്യമായിട്ടുള്ളത്. കാരണം നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾ ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുന്നുണ്ട്? ഗുജറാത്തും യു പിയും നേരാവണ്ണം അധികാരത്തിലെത്തിയത്. മറ്റുള്ളിടത്തൊക്കെ ഓരോ മറ്റേ തന്ത്രങ്ങളും മറ്റേ എന്താ പറയുക, പല രീതിയിലുള്ള കുതികാൽ വെട്ടും കുതിര കച്ചവടമൊക്കെ നടത്തിയിട്ടാണ് അധികാരം പിടിച്ചത്. അങ്ങനെ ഇരിക്കുകയാണ് കർണാടക തിരഞ്ഞെടുപ്പ് വന്നത്. കർണാടകത്തിലെ ഒരു കോൺഗ്രസ് ഒരു പുതിയ ഒരു ലൈൻ എടുത്തു. എന്താണ് ആ ലൈൻ? തൽക്കാലം ബി ജെ പി ഒഴിവാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുക. അതിൽ കോൺഗ്രസ് ആദ്യം ഐക്യപ്പെട്ടു. ആ ഐക്യപ്പെട്ടതിന് ശേഷം അവർ അവിടെയുള്ള എല്ലാ ബി ജെ പി വിരുദ്ധ ശക്തികളോടും കക്ഷികളോടും സ്വതന്ത്ര ചിന്താഗതിക്കാരോടും അതുപോലെ ബി ജെ പിയിലുള്ള അവരുടെ താല്പര്യം അവരുടെ നേതൃത്വത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയെ എതിർക്കുന്നവരോടും പറഞ്ഞു, ഞങ്ങൾ ദാ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഐക്യപ്പെട്ട് നിൽക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം കൂടാം എങ്കിൽ ബി ജെ പിയെ എതിരിടാൻ പറ്റും. അത് തെളിയിക്കപ്പെട്ടു. ആ ആവേശത്തിലാണ് നാളെ ബാംഗ്ലൂരിൽ തന്നെ യോഗം ചേരുന്നത്. കോൺഗ്രസ് ഗവൺമെൻ്റ് ആണല്ലോ കർണാടകത്തിലെ ആതിഥേയര്. അപ്പോൾ അവിടെ നാളെ അവർ ഒരു യോഗം വിളിക്കുകയാണ്. ഇന്നാണ് യോഗം തുടങ്ങുന്നത്, നാളെ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ രാത്രികൾ അവർ അത്താഴം വരുന്ന മുഖ്യമന്ത്രി അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ വെച്ചൊരു അനൗപചാരിക ചർച്ച നടക്കും. ഇതിപ്പോൾ നാളെ ഈ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കുന്നതെന്നും ഞാൻ ധരിക്കുന്നില്ല. പക്ഷേ ഒരു ഏകോപന സമിതി ഉണ്ടാക്കിയേക്കാം അവർ. കാരണം ഏകോപന സമിതി പണ്ടേ തുടങ്ങിയതാണ്. ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ആയിരുന്നല്ലോ ആദ്യത്തെ ആ ഒരു എൻ ഡി എയുടെ ഒരു കൺവീനർ, അദ്ദേഹമായിരുന്നു. പിന്നീട് അദ്ദേഹം പിന്നെ എവിടേക്കാണ് പോയത് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ഇതൊക്കെ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ബി ജെ പി ഭയക്കുന്നു എന്നുള്ളതാണ് ചോദ്യം.
ഇപ്പോൾ ഇന്ന് ജെ പി നദ്ദയുടെ ഒരു പ്രസ്താവനയുണ്ട്, അഴിമതികളിൽ നിന്നും അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് പ്രതിപക്ഷ കക്ഷികൾ യോഗം ചേരുന്നത്, അത് ഫോട്ടോ എടുക്കാൻ മാത്രമാണ്. ഫോട്ടോ എടുക്കാൻ മാത്രമാണെങ്കിൽ പിന്നെ എന്തിനാ എത്ര ഭയക്കുന്നത്? എന്തിനാണ് അഴിമതിയും അന്വേഷണവും നേരിടുന്നത് എന്നുള്ള നിസ്സാര കാര്യമല്ല. കാരണം തമിഴ്നാട്ടിൽ ഇന്ന് മന്ത്രിയായ പൊന്മുടിയുടെ മറ്റേ മകൻ്റെയും ഒക്കെ വീട്ടിൽ നിന്ന് റെയ്ഡാണ്. കഴിഞ്ഞ തവണ വേറെ നമ്മുടെ സെന്തിലിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി ഇഡി. അപ്പൊ ഈ ബി ജെ പി ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇഡിയുമായിട്ട് നടക്കുന്നത്? നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ദക്ഷിണേന്ത്യ ബി ജെ പി മുക്തമാണ്. ഇപ്പോൾ ദക്ഷിണേന്ത്യ ബി ജെ പി മുക്തമാച്ച നിസ്സാര കാര്യമല്ല. അടുത്ത തവണ ലോക്സഭയിൽ ബി ജെ പിക്ക് ഭരിക്കാനുള്ള ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം എം പിമാരെ നിരത്താനുള്ള ശക്തി ഉണ്ടാവില്ല. ആ ശക്തി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ നമ്മുടെ സുഹൃത്തുക്കളായ സി പി എമ്മുമായിട്ട് അവരിപ്പോൾ ഒരു സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും ഈ കേരളയിൽ സിൽവർ ലൈൻ വിഷയത്തിലെ ഈ ശ്രീധരനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധം. അതിനുശേഷം ഇന്ന് നമ്മളുടെ മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട് വി മുരളീധരൻ സംഘമായിട്ട് വരുന്നു, സംസ്ഥാന ഗവൺമെൻറ്റുമായി സഹകരിക്കുന്നു പറയുന്നു. ഇതൊക്കെ എപ്പോൾ തുടങ്ങിയ സഹകരണമാണ്? അപ്പൊ അതുകൊണ്ട് ദക്ഷിണേന്ത്യ മുക്തമാകും എന്നൊരു തോന്നൽ ബി ജെ പിക്ക് വരുന്നു. അപ്പൊ കേരളത്തിൽ 20 MP ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇപ്പൊ 16 MP മറ്റേ കോൺഗ്രസിന് 16 ലീഗിന് 2 19 MP ഇപ്പോ മറ്റേ 18 MP ഒരാളപ്പുറത്ത് പോയി, ഒരാളപ്പുറത്ത് പോയി ജോണി മറ്റേ നമ്മുടെ ജോസ് കേര മാഴയുടെ ആളപ്പുറത്ത് പോയപ്പോ രണ്ടു പേരപ്പുറത്ത് പോയി, പോട്ടെ, ബാക്കി 18 MP. ഈ 18 MP അടുത്ത തവണ ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാനത്തിന്റെ അന്തരീക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ 18-20 ആ 20-ലെ ഒരു 5 സി പി എമ്മിന് കൊടുത്ത് ജയിച്ചാൽ ബി ജെ പി രക്ഷപ്പെടും. അത് മനസ്സിലാക്കുക. അതായത് സി പി എമ്മിനെ 5 ജയിക്കാനായാൽ കേന്ദ്രത്തിലെ ഒറ്റക്കക്ഷി എന്ന നിലയ്ക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള കോൺഗ്രസിന്റെ സീറ്റ് കുറയും. അവിടെയാണ് അതിന്റെ രസം. അല്ലാണ്ട് ബി ജെ പിക്ക് സി പി എം ജയിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് സി പി എം ജയിച്ചാൽ അവർക്ക് എന്തായാലും കക്ഷി ഒറ്റക്കക്ഷി എന്ന നിലയ്ക്ക് അവർക്ക് പോയിട്ട് ഇത് ഉന്നയിക്കാനുള്ള ഇത് ആ സീറ്റ് എവിടെയും കിട്ടില്ല, കോൺഗ്രസിന് കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ 20 ഒരു 10 കുറഞ്ഞു കിട്ടി അത്രയായില്ലേ? അതാണ് ഇപ്പൊ അവരുടെ ബി ജെ പി സി പി എം അച്യുതന്റെ ഫലം. അതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.